मधुर प्रति कथय मलयाल सीम मधुर प्रति कथ ई कथ नायकन्मार कमला हासन प्रेम नसीर कमला हासन एंको मलयाल सीम क्लचपिड़ी इतर वलियर चौद्यू हिट अद्हम नल्कि मदनोत्सव सत्यवान सावित्री कन्याकुमारी तुंगी हिट अद्हम नल्कि पक्षे मलयाल सीम अद नील रोमांटिक वेश कमला हासन ईटकम चित्र रासलील अटकम चित्र व्यतस्त वेश व्यतस्त रोमांटिक वेश मलयाल कमला हासन नीलनपा कारण नित्यहर नायक प्रेम नसीर प्रेम नसीर रोमांटिक वेश अतिलंघितो कमला हासन रोमांटिक वेश वलर्वेम प्रेक्षक मन प्रेम नसीर प्रेम नसीर अगे कमला हासन तमिकुई कमला हासन सकल कला वल्लभन कमला हासन तार मूल्यम तमिकते नंबर और काल एम जी आर्शंकाल तमिनाटे नंबर कमला हासन निर्णु रजनीकांत वरुदे कमला हासन कुछ आस्थान का सूक्षितु पीड़े रजनीकांत वन रजनीकांत मिले कैरीपोई പക്ഷെ കമലഹാസൻ മലയാളം തത്വത്തിൽ ഒരു ദുഃഖപരിതമായ എന്താ ദുഃഖപര്യന്ത പര്യന്തമായ ഒരു കഥയായിരുന്നു കാരണം ഒരുപാട് ഹിറ്റുകൾ നൽകിയിട്ടും മലയാള സിനിമയിൽ കമലഹാസന് ഷൈൻ ചെയ്യാൻ പറ്റിയില്ല പ്രേം നസീർ എന്ന റൊമാൻറ്റിക് ഹീറോയ്ക്ക് അപ്പുറം മലയാളികൾ മറ്റൊരു റൊമാൻറ്റിക് ഹീറോയെ സ്വീകരിക്കാൻ അന്ന് തയ്യാറല്ലായിരുന്നു യഥാർത്ഥത്തിൽ കമലഹാസൻ പ്രേം നസീറിന് മുമ്പിൽ പരാജയപ്പെട്ടാണ് തമിഴ്നാട്ടിലേക്ക് പോയത് പ്രേം നസീറിന്റെ മഹാന മഹാവൃക്ഷത്തിന്റെ മുമ്പിൽ കമലാ ഹാസൻ എന്ന ചെറുവൃക്ഷത്തിന് കേരളത്തിൽ നിലനിൽപ്പില്ലായിരുന്നു പക്ഷേ കമലാ ഹാസൻ പ്രേം നസീറിനോട് മധുരമായി പ്രതികാരം കിട്ടി അത് 1982 ലാണ് 1982 ൽ പ്രേം നസീറിന്റെ പടയോട്ടം ഇറങ്ങി ദി കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ എന്ന കൃതിയെ ആസ്പദമാക്കി ഗോവിന്ദൻകുട്ടി തിരക്കഥ എഴുതിയ പടയോട്ടം പ്രേം നസീറിന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രമായിരുന്നു പടയോട്ടത്തിൽ പ്രേം നസീറിന് പകരം ഏത് നടനായാലും പരാജയപ്പെടുമായിരുന്നു പ്രേം നസീറിൻ്റെ രൗദ്രഭാവം റൊമാൻറ്റിക് ഭാവം ദുഃഖഭാവം ഒക്കെ നിറഞ്ഞു നിന്ന മൂന്ന് ഭാവങ്ങൾ നിറഞ്ഞു നിന്ന ചിത്രമായിരുന്നു പടയോട്ടം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആക്ഷൻ രംഗത്തുള്ള കഴിവ് തെളിയിച്ച ചിത്രമായിരുന്നു പടയോട്ടം കപ്പലിൽ വെച്ച് അച്ഛൻ കുഞ്ഞുമായിട്ടുള്ള സംഘട്ടന രംഗം നിങ്ങളൊന്ന് കണ്ടു നോക്കുക ഈ യൂട്യൂബിലെടുത്ത് എന്തും മനോഹരമായിട്ടാണ് ആ സംഘട്ടന രംഗം പ്രേം നസീർ ചെയ്തിരിക്കുന്നത് ഒരു ട്യൂപ്പുമില്ലാതെ കയ്യിൽ ചങ്ങലയിട്ട പ്രേം നസീറും ചങ്ങലയിടാത്ത അച്ഛൻ കുഞ്ഞും തമ്മിലുള്ള സംഘട്ടനം പടയോട്ടത്തിലെ ഹൈലൈറ്റ് സംഘട്ടനം പടയോട്ടം കുഞ്ഞുനാളിൽ കണ്ടത് എനിക്കിപ്പോഴും ഓർമ്മ വരുന്നു ആ സംഘട്ടന രംഗം എത്തുമ്പോഴുള്ള കയ്യടി പ്രേം നസീർ അച്ഛൻ കുഞ്ഞിനെ ഇടിച്ച് വീഴ്ത്തുമ്പോഴുണ്ടാവുന്ന കയ്യടി അത് കഴിഞ്ഞിട്ട് ഓരോ ചതുരംഗ കളവും പ്രേം നസീർ മാറ്റുമ്പോഴുണ്ടാകുന്ന കയ്യടി ഇപ്പോഴും ഈ കുഞ്ഞ് മനസ്സിലുണ്ട് പ്രേം നസീറിന് അന്ന് ദേശീയ അവാർഡ് ലഭിക്കുമെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു പ്രേം നസീറിന് ദേശീയ അവാർഡ് ലഭിക്കാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടായിരുന്നു അത്രയ്ക്ക് മനോഹരമായി അത്രയ്ക്ക് സാഹസികമായി അദ്ദേഹം പടയോട്ടത്തിലെ ഉദയനെ അവതരിപ്പിച്ചു ഉദയൻ തമ്പുരാനെ അവതരിപ്പിച്ചു ദുഃഖത്തിൻ്റെ അതിൻ്റെ ചില സീനുകൾ കാണുമ്പോൾ ഇപ്പോഴും നമ്മുടെ കണ്ണുകൾ നിറഞ്ഞു പോകും ഒന്നാമത് ആ ജലജ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ വിവാഹം കഴിച്ച് പ്രേം നസീർ അവതരിപ്പിക്കുന്ന കഥാപാത്രം യാത്രയാക്കുന്ന രംഗം തോണിയിൽ യാത്ര ചെയ്യുമ്പോൾ അവൾ തിരിച്ചറിയുന്നു ഉദയന തമ്പുരാനാണ് തൻ്റെ വിവാഹം നടത്തിയതെന്ന് ആ രംഗമൊക്കെ പടയോട്ടത്തിലെ ഹൃദയഹാരിയായ ഹൃദയഭേദകമായ രംഗമാണ് പക്ഷേ 1982 ദേശീയ അവാർഡ് കിട്ടിയത് കമലഹാസന് ചിത്രം മൂന്നാം പിറൈ കണ്ണൈ കലൈമാനെ എന്ന സൂപ്പർ ഹിറ്റ് പാട്ടുള്ള മൂന്നാം പിറൈ കമലഹാസന്റെ അഭിനയത്തെ ലോകതലത്തിലെത്തിച്ചു പ്രേം നസീറിന് അവാർഡിൻ്റെ ഏഴകലത്ത് എത്തി നോക്കാൻ പറ്റിയില്ല അങ്ങനെ കമലഹാസൻ പ്രേം നസീറിനോട് അതിമനോഹരമായി പകരം വീട്ടി കമലഹാസന്റെ മനസ്സിൽ ആ പകരം വീട്ടൽ കാണുമായിരിക്കും കാരണം മലയാളത്തിൽ നിന്ന് കമലഹാസനെ തുരത്തി ഓടിച്ചത് നിത്യഹരിത നായകനാണ് നിത്യഹരിത നായകന്റെ ഗന്ധർവ മുഖത്തിനു മുമ്പിൽ കമലഹാസന്റെ റൊമാൻറ്റിക് മുഖം ഏറ്റില്ല നിത്യഹരിത നായകന്റെ നായകനെ ആരാധിക്കുന്ന സംവിധായകരും നിർമ്മാതാക്കളും ഒന്നും കമലഹാസനെ മൈൻഡ് ചെയ്തില്ല ഈ സാഹചര്യത്തിലാണ് തമിഴ്നാട്ടിലേക്ക് കമൽ പോയതും കമൽ തമിഴ്നാട്ടിൽ വൺ ഹീറോയായി മാറിയതും പക്ഷേ 1982 മൂന്നാം പിറയ്ക്ക് ദേശീയ അവാർഡ് നേടുമ്പോൾ മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടുമ്പോൾ കമലഹാസൻ പ്രേം നസീറിനോട് മധുരമായി പ്രതികാരം ചെയ്തു യഥാർത്ഥത്തിൽ പടയോട്ടത്തിലെ കഥാപാത്രമാണോ മൂന്നാം പിറയിലെ കമലഹാസന്റെ കഥാപാത്രമാണോ മികച്ചത് അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ പടയോട്ടത്തിലെ ഉദയൻ തന്നെയാണ് മികച്ചത് ഉദയൻ തമ്പുരാൻ തന്നെയാണ് മികച്ചത് പ്രണയത്തിൻ്റെ ഉദയന തമ്പുരാൻ
ദുഃഖത്തിൻ്റെയും ഉദയന തമ്പുരാൻ പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും രൗദ്രതയുടെയും പകയുടെയും ഒക്കെ തലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഉദയനൻ പ്രേം നസീറിൻ്റെ അനശ്വര കഥാപാത്രം. നിർഭാഗ്യവശാൽ അന്നത്തെ അവാർഡ് കമലഹാസൻ കൊണ്ടുപോയി. കമലഹാസൻ്റെ മൂന്നാം പിറയിലെ ശ്രീനിവാസ് എന്ന കഥാപാത്രം ഒട്ടും മോശമായിരുന്നില്ല. പ്രത്യേകിച്ചും അതിലെ ക്ലൈമാക്സിലെ കമലഹാസൻ്റെ പ്രകടനം ലോകോത്തര പ്രകടനമായിരുന്നു.